അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇവിടെ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഖിബിലയെ മുന്നിട്ടും പിന്നിലാക്കിക്കൊണ്ടും മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി പാടുണ്ടോ എന്ന രീതിയിലാണ്. ഇപ്പോൾ ബുഖാരിയിൽ വന്ന അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിനെ നിവേദനം ചെയ്ത ഒരു ഹദീസ് കാണാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദാ അത അഹദകുമുൽ ഗായത ഫലാ യസ്തഖ്ബിൽ ഖിബ്ലത്ത വലാ യുവല്ലിഹാ ലഹറഹു. നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി എത്തിയാൽ അവൻ ഖിബിലയിലേക്ക് മുന്നിടുന്നതും അവൻ്റെ മുതുക് ഖിബിലയിലേക്ക് തിരിക്കുകയും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന വ്യക്തമായ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മഹാനായ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഖീത്തു യൗമൻ അലാ ബൈത്തി ഹഫ്സ ഫറായിത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാജത്തി മുസ്തഖ്ബില ഷാമി മുസ്തദ്ബിറൽ കഅബ. ഞാൻ ഹഫ്സയുടെ വീടിന് മുകളിൽ ഒരു ദിനം കയറുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയയിലേക്ക് മുന്നിട്ട് ഖിബിലയിലേക്ക് പിന്നിട്ട് തൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബിലയെ മുന്നിക്കുന്നതും അതുപോലെ തന്നെ മുന്നിടുന്നതും പിന്നിടുന്നതുമായ രീതിയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നതിനെ നിരോധിക്കുന്നതായ വ്യക്തമായ പ്രഖ്യാപനമുണ്ടായി. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബിലയെ പിന്നിലാക്കിക്കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് മറ്റൊരു സഹാബി സാക്ഷ്യം പറയുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മറ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ, വിജനമായൊരു സ്ഥലത്താണെങ്കിൽ എന്താണ് ഖിബിലയ്ക്ക് മുന്നിടുന്നതും പിന്നിടുന്നതും ഒരു തരത്തിലും അനുവദനീയമല്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചിട്ടുള്ളത്. എന്നാൽ ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് എന്നിവരൊക്കെ മറയുണ്ടായാൽ ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് ഇരിക്കുന്നതും ഖിബിലയെ പിന്നിലാക്കി ഇരിക്കുന്നതും അനുവദനീയമാണ് എന്നഭിപ്രായപ്പെട്ടവരാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നിവരൊക്കെ ഒരു തരത്തിലും മറ ഉണ്ടായാലും ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് ഇരിക്കുന്നതും ഖിബിലയെ പിന്നിലാക്കുന്നതും പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. മറ്റൊരു ഹദീസ് ഉണ്ട്, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖദിംന ശാമ ഫവജദന മറാഹില ഖദ് ബുനിയത്ത് ഖിബ്ല ഖിബ്ലത്തി ഖദ് ബുനിയത്ത് ഖിബ്ല ഖിബ്ലത്തി ഫനൻഹരിഫു അൻഹ വനസ്തഗ്ഫിറുല്ലാഹ്. ഞങ്ങൾ സിറിയയിൽ വന്നു, അപ്പോൾ കക്കൂസുകൾ ഖിബ്ലയ്ക്ക് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടത് ഞങ്ങൾ കണ്ടു. അതിനാൽ ഞങ്ങൾ ഖിബ്ലയെ തൊട്ട് തെറ്റിയിരിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രഗത്ഭ സഹാബി അദ്ദേഹം പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറയുള്ള കക്കൂസിൽ ഇരുന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഖിബ്ലയ്ക്ക് അഭിമുഖമായിട്ട് ഇരിക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട്. സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ ഷാമിൽ വന്നപ്പോൾ അങ്ങനെ ഒരു കക്കൂസ് കണ്ടപ്പോൾ ഞങ്ങൾ തെറ്റിയിരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇവിടെ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഏതായാലും ലജ്നത്ത് ദായ്മ അതുപോലെയുള്ള പണ്ഡിത സഭകൾ പറഞ്ഞതുപോലെ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഒരാളെ വിജനമായ സ്ഥലത്താണെങ്കിൽ ഒരു തരത്തിലും ഖിബിലയെ അഭിമുഖീകരിച്ചു കൊണ്ട് ഇരിക്കാനോ ഖിബിലയെ പിന്നിലാക്കി ഇരിക്കാനോ പാടുള്ളതല്ല. എന്നാൽ മറയിൽ നിർമ്മിക്കപ്പെട്ട കക്കൂസാണെങ്കിൽ, ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലുള്ള കക്കൂസുകളാണെങ്കിൽ, അങ്ങനെയുള്ള കക്കൂസുകളിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് അവർക്ക് അനുവദിക്കപ്പെട്ട രീതിയിലുള്ളതാണ്. എന്നാൽ ഒരാൾ ബിൽഡിംഗ് ഉണ്ടാക്കിയാണ്, വീടുണ്ടാക്കിയാണ്, അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഖിബിലയെ തെറ്റിച്ചുകൊണ്ട് കക്കൂസുകൾ നിർമ്മിക്കലാണ് അവർക്ക് അഭികാമ്യമായിട്ടുള്ളത്, അവരെ സംബന്ധിച്ചുള്ളത് കരണീയമായിട്ടുള്ളത്, അതാണ് അവർക്ക് എന്താണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലാണ് ഈ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരാളെ മറയുള്ള കക്കൂസ് നമ്മുടെ സാധാരണഗതിയിൽ കാണുന്ന പോലെയുള്ള കക്കൂസാണ്, അത് ഖിബിലയ്ക്ക് മുന്നിടുകയാണ്, അയാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കണം എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല, അത് അനുവദിക്കപ്പെട്ടതാണ് എന്നാണ് ഈ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും. എന്നാൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന കക്കൂസുകളാണെങ്കിൽ, പുതുതായി നിർമ്മിക്കപ്പെടുന്ന വീടിലുള്ള കക്കൂസാണെങ്കിൽ അത് തെറ്റിച്ച് നിർമ്മിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അഅലം.